സിനിമാ വിശേഷങ്ങളും രസകരമായ വീഡിയോകളും നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കണ്ട. നമസ്കാരം. 2 ദിവസമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. കളിച്ചുകൊണ്ടിരിക്കെ പന്ത് തൊട്ടടുത്ത വീട്ടിൽ വീഴുകയും ആ വീട്ടിലെ ചേച്ചി ദേഷ്യം കൊണ്ട് ആ പന്ത് ഒരു പിച്ചാത്തി കൊണ്ട്, അതും മീൻ വെട്ടുന്ന പിച്ചാത്തി കൊണ്ട് കുത്തിക്കീറുകയും ഉണ്ടായി. 1750 രൂപ വിലയുള്ള ആ പന്ത് കുത്തിക്കീറിയതിൻ്റെ വിഷമം ആ കളിച്ചുകൊണ്ടിരുന്ന കൊച്ചുകുട്ടി ഫേസ്ബുക്ക് ലൈവിലൂടെ ഈ ലോകം മുഴുവൻ അറിയിച്ചു. എന്തായാലും സോഷ്യൽ മീഡിയ ഒന്നാകെ ആ കുട്ടിയുടെ സങ്കടം ഏറ്റെടുക്കുകയുണ്ടായി. ആ കുട്ടിയുടെ പന്ത് കുത്തിക്കീറിയ ചേച്ചിയെ വിമർശിച്ചും കുട്ടികളെ സപ്പോർട്ട് ചെയ്തും ഒരുപാട് പേർ സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നു. പുതിയ പന്ത് വാങ്ങിക്കൊടുക്കാനും ഒക്കെ ആളുകൾ സന്നദ്ധരായി. പക്ഷേ ഈ കുട്ടികൾ ആരാണെന്നോ എന്താണെന്നോ എവിടെ നിന്നാണ് ഈ വീഡിയോ എന്നോ ഒന്നും ആ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വീഡിയോയിൽ ഒരു കുറിപ്പും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് കടുക് മീഡിയ ഇന്ന് ആ കുട്ടിയെ കണ്ടെത്തിയത്. കൊല്ലം കിഴക്കേക്കല്ലട സ്വദേശിയായ പവിയായിരുന്നു ആ സങ്കടം പറഞ്ഞ കൊച്ചു കളിക്കാരൻ. 6-ാം ക്ലാസ്സുകാരനായ പവി അന്നുണ്ടായ സംഭവങ്ങൾ കടുക് മീഡിയയുമായി പങ്കുവെക്കുകയാണ്. അന്ന് കളിച്ചോണ്ടിരുന്നപ്പോൾ വാളപ്പുറത്ത് വിട്ടുപോയി. മരത്തിൽ ഒരു വാളപ്പുറത്തോട്ട് പോയപ്പം ആ ചേച്ചി മീൻ കണ്ടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആ ചേച്ചിയുടെ ദേഹത്ത് വീണില്ല. എന്നിട്ട് ആ ചേച്ചിയുടെ ദേഹത്ത് വീണെന്ന് പറഞ്ഞ് ആ പിച്ചാത്തി കൊണ്ട് പൊട്ടിച്ചപ്പുറത്തിട്ടു. എൻ്റെ ഒരു കൂട്ടുകാരൻ കണ്ണെന്നും പറഞ്ഞെടുത്തുകൊണ്ട് അവൻ ചെന്ന് ചോദിച്ചപ്പം അവനെ വഴക്ക് പറഞ്ഞു. പിന്നെ ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ എന്നെ പിച്ചാത്തിക്ക് വിറങ്ങി തുടങ്ങി. അപ്പം ഞാൻ ഗേറ്റിൻ്റെ സൈഡിലോട്ട് മാറിയിരുന്നു. എന്നിട്ട് എല്ലാവരും വന്ന് ചോദിച്ചപ്പം ആ ചേച്ചി ഞങ്ങളെ വീഡിയോ എടുത്ത്. അപ്പോഴാണ് ഞങ്ങൾ ഈ വീഡിയോ എടുത്തിട്ടത്. അപ്പം എന്തുവാ അവരുടെ ഭർത്താവിനെ വിളിച്ച് പറഞ്ഞ് ഒത്തിരി പോലെ പിള്ളേർ ഇവിടെ കിടന്ന് മേയുന്നു, അവർ ഗേറ്റൊക്കെ ചവിട്ടി പൊട്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളെല്ലാവരും അങ്ങ് പോയി. പിന്നെ എല്ലാവരും പോയി. പിന്നെ വേറൊരു വീഡിയോ കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും കൂട്ടത്തോടെ ഇരിക്കുന്നത്. ആ വീഡിയോ എടുത്ത് പിന്നെ വൈകിട്ട് വന്നപ്പം ആ അണ്ണൻ ഞങ്ങളോടത്ത് എല്ലാവരും ചെറിയ കയറി. ചെറിയപ്പം എന്നെ വിളിച്ച് ചോദിച്ചു ആരാ ഗേറ്റ് തുറന്നതെന്ന്. അപ്പം പറഞ്ഞ് ഞങ്ങളാണ്. അപ്പം വിച്ചോണെന്നും പറഞ്ഞൊരണ്ണമുണ്ട് ഇവിടെ. ആണ വന്നില്ല അഫി രാജേഷ്. ആണ ചെന്ന് ചോദിച്ച് എന്തുവാ ആ ചേച്ചി ജാതിക്ക് വിളിച്ചപ്പം ആണൊന്നും വേണ്ടില്ല, നിനക്ക് എന്തെങ്കിലും പറയാൻ പറഞ്ഞു. അപ്പം ആ ചേച്ചി പറയാ ഇനി ജാതിക്കല്ല വേറെ എന്തെങ്കിലുമൊക്കെ വിളിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്ന്. അപ്പം എന്തോ അവിടെ ഒരു അമ്മൂമ്മ കേട്ടോണ്ടിരുന്നത് രാവിലെ ജാതിക്ക് വിളിക്കുന്നത്. എന്നിട്ട് ആ അമ്മൂമ്മവരെ പറഞ്ഞ് ജാതിക്ക് വിളിച്ചില്ല, ഞാനൊന്നും കേട്ടില്ലെന്നും പറഞ്ഞ് അങ്ങനെ അവരുടെ അഫി രാജേഷ് അവരുടെ അച്ഛൻ രാജേഷ്വാൻ പറഞ്ഞ് കയറി കളി, നിങ്ങൾ അവരെന്തോ പറയുന്നതെന്ന് നോക്കട്ടത്. കയറി കളിച്ച് അവിടെ ഉള്ളൊരു ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് വന്ന് സുരേഷ് മാമൻ, ആ മാം പറഞ്ഞ് വന്ന് വീഡിയോ എടുത്ത് ഞങ്ങളെ ഇവിടെ ഒരുത്തന്നെ കളിക്കുന്നു. എന്നിട്ട് ഈ അണ്ണനെ കണ്ടപ്പോൾ ഈ അണ്ണൻ്റെ വീടൊക്കെ ചോദിച്ച് എല്ലാവരും വീടൊക്കെ പറഞ്ഞ്. അപ്പം അവിടുന്ന് പോലീസ് അങ്ങാണ്ട് ഇവർ കേസ് കൊടുത്ത്. അപ്പം പോലീസ് ഇവിടെ വന്ന് ആ സുരേഷ് മാമൻ്റെ അടുത്ത് പറഞ്ഞ് അവിടുന്ന് മാറി ഞങ്ങൾ വെളിയിറങ്ങിയപ്പം വിച്ചോണം പറഞ്ഞ് അല്ല സുരേഷ് ബാബു പറഞ്ഞ് അവർ കേസ് കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ അഫി രാജേഷ് പറഞ്ഞ് ആ ജാതിക്ക് വിളിച്ചെന്ന് പറഞ്ഞപ്പം ആ മാനൊന്നും വേണ്ടിയില്ല, നിങ്ങൾ പോയി കേസ് കൊടുക്കാൻ പറഞ്ഞു. അപ്പം ബോള് കുത്തിപ്പൊട്ടിച്ചത് പോട്ടെ, അല്ലെങ്കിൽ ഇന്നോ നാളെ വൈകിട്ട് 5 മണിക്ക് മുമ്പ് ഞങ്ങൾക്ക് പന്ത് കിട്ടണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു ഗ്രാസ് പന്ത് കൊണ്ടുവന്നു. 10,000 രൂപയുടെ ഗ്രാസ് പന്താണെന്നും പറഞ്ഞ് കൊണ്ടുവന്നു. കാറ്റടിക്കുമ്പോൾ ആ പന്ത് വലിയുമെന്ന് പറഞ്ഞു, സ്റ്റിച്ച് വലിയുമെന്ന് പറഞ്ഞു. പിന്നെ അന്ന് നടന്ന സംഭവം ഇതുവരെയായിട്ടും പന്ത് അടിച്ചതിലാണ്. നേരത്തെ എൻ്റെ വീഡിയോ എടുത്ത് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ കളിച്ചോണ്ടിരുന്ന വീടിൻ്റെ അപ്പുറത്ത് ഒരു മതിലിട്ടൊരു വീടാണ് കളിച്ചോണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ അണ്ണൻ പറഞ്ഞിട്ടുണ്ട് പന്ത് പോയാൽ മതിൽ ചാടാതെ ഗേറ്റ് തുറന്ന് തന്നെ എടുക്കണമെന്ന്. ഞങ്ങൾ മാന്യമായിട്ട് പോയി ഗേറ്റ് തുറന്നപ്പം പന്ത് നോക്കാൻ ചെന്നപ്പം ആ ചേച്ചി, ഞങ്ങൾ കാണുന്നത് ഇങ്ങനെ ആ ചേച്ചി മീൻ വെട്ടിക്കൊണ്ടിരുന്ന പിച്ചാത്തിക്ക് കുത്തിപ്പൊട്ടിച്ച്. പക്ഷേ ആ ചേച്ചി കുത്തിപ്പൊട്ടിച്ച് ആ ചേച്ചിയുടെ ദേഹത്ത് വീണെന്നും പറഞ്ഞാൽ കുത്തിപ്പൊട്ടിച്ച്. പക്ഷേ ഞങ്ങളുടെ ഒരു ചെറുക്കൻ അപ്പം വെള്ളം കുടിക്കാനിട്ട് ആ സമയത്ത് അവിടെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ആ സത്യം അറിയാൻ പറ്റി. ചേച്ചിയുടെ ദേഹത്ത് വീണില്ല. അതുകൊണ്ട് ആ ചേച്ചി പിച്ചാത്തി കുത്തി പൊട്ടിക്കുന്നേ കണ്ട. അപ്പം ഞാനിപ്പോൾ ഇപ്പുറത്ത് വന്നപ്പം ഇവനും കണ്ണൻ എന്ന് പറയുന്ന നേരത്തുണ്ട്. പവി, ഇത് ഈ മോൻ്റെ പേര് പവിയെന്ന. എന്നിട്ട് വേറൊരു കണ്ണൻ എന്ന് പറയുന്ന നേരത്തുണ്ട്. ആ മോന് ഇവിടെ നിന്ന് കരയുന്നു. അപ്പം ഞാൻ പറഞ്ഞ് നമ്മുടെ പന്ത് കുത്തിപ്പൊട്ടിച്ചെല്ലിയോ നമുക്കൊരു വീഡിയോ എടുത്തിടാം, ഇതാരെല്ലാം കാണുവാണ് ഇവർക്ക് എന്തേലും ഇത് കൊടുക്കുമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഈ മോൻ പവിയെന്ന് പറഞ്ഞ് ഈ മോൻ കരഞ്ഞോണ്ടിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ വീഡിയോ എടുക്കാൻ നീ ഇതിനകത്ത് പറയാൻ പറഞ്ഞു. അങ്ങനെ ഈ മോൻ പറയുന്നത്. അപ്പം ഈ ചേച്ചി അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് ഇങ്ങോട്ട് വന്നപ്പം വൈകിട്ട് കളി വീട്ടിൽ പോയി. ഞങ്ങൾ അത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് വന്ന് കളി കഴിഞ്ഞ് വന്നപ്പോൾ അവിടുത്തെ അണ്ണൻ ഞങ്ങളെല്ലാവരുടെ അടുത്തും ചെറിഞ്ഞ് കയറുകയും ഉപദ്രവിക്കാൻ വരികയും ചെയ്തു. കുറേ മാമാരും ഒരു ചേച്ചി വിളിച്ചായിരുന്നു. എന്തോ ശാഖ CSD ജാതിക്ക് ഞങ്ങളുടെ ജാതിക്ക് വിളിച്ച്. അപ്പം എന്തോ ഈ ചേച്ചി വിളിച്ചപ്പോൾ പറഞ്ഞ്, ആ ചേച്ചിയുടെ പേര് എനിക്കറിഞ്ഞുകൂടാ. ആ ചേച്ചി വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞ് ഇങ്ങനൊരു ശാഖയുണ്ട്, ഞാൻ നമ്പർ കൊടുക്കാം, അതിനകത്ത് നിങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞു. ആ നമ്പർ പിന്നെ ആ ചേച്ചി വിളിച്ചിട്ടില്ല. പിന്നെ കുറേ ഇഷ്ടംപോലെ മാമന്മാർ ഞങ്ങൾക്ക് പന്ത് മേടിച്ചു തരാമെന്ന് പറഞ്ഞ്. ഇപ്പം ഇന്നലെ രാത്രിയായപ്പം മജേഷ് എന്ന് പറയുന്ന ഒരു ടിക്ടോക്കിലുള്ള ആ മാമൻ ഇങ്ങനെ പറഞ്ഞ്, പന്ത് മേടിച്ചു തരാം, നിങ്ങൾക്ക് പൈസ ഞാൻ അയച്ചു തരാമെന്ന്. അപ്പം ആ മാമൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ എന്തുവാ ഡാ വാവേ, ഇങ്ങനെ വോയിസ് അയച്ചു വാട്സാപ്പിൽ, ഡാ വാവേ നിനക്കുള്ള പന്ത് ഞാൻ മേടിച്ചു തരാം, എന്തുവാ ഞാനൊരു 1000 രൂപ ഇടാം, 1450 രൂപയുടെ പന്തും മേടിച്ചിട്ട് ബാക്കി പൈസ നിൻ്റെ പഠിത്തത്തിന് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ മാമൻ്റെ അടുത്ത് പറഞ്ഞു, മാമ ഞങ്ങൾ ഇപ്പം പൊട്ടിച്ച പന്ത് കരോളിന് പോയി മേടിച്ചതെന്ന് പറഞ്ഞ്. അപ്പോൾ കരോളിന് പോയി മേടിച്ചതെന്ന് പറഞ്ഞപ്പം ആ മാമൻ പറഞ്ഞ് എന്നാൽ, അപ്പം ഞാൻ പറഞ്ഞ് കരോളിന് പോയി മേടിച്ച, അപ്പം ഈ ബാക്കി വരുന്ന മാമൻ പന്ത് മേടിക്കാൻ തന്ന പൈസയില്ലയോ, ബാക്കി വരുന്ന പൈസ എനിക്ക് അവകാശമല്ലേ, ഇവർക്കൂടെ ഉള്ളതല്ലയോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവരോട് ചോദിച്ചിട്ട് ആ പൈസ എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ. അപ്പോൾ ആ മാമൻ പറഞ്ഞ് എന്നാൽ നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോടാ മുത്തേന്ന് പറഞ്ഞു. അപ്പം ആ മാമൻ അങ്ങനെ പറഞ്ഞ ഈ നിൻ്റെ പഠിത്തത്തിന് ഉപയോഗിക്കാം. ആ മാമന് പിന്നെ എല്ലാവരും പന്ത് തരാമെന്ന് പറഞ്ഞ എല്ലാവർക്കും വളരെ നന്ദി. എൻ്റെയും പവിമോൻ്റെയും നന്ദി.